ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാൾ ഞാൻ ഈ സിറ്റി വരാത്തതിൻ്റെ ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മളെ സിറ്റിക്ക് വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ സൈക്കിളും ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നതെന്ന്. കാരണം നമ്മൾ കാറുകൾ കൊണ്ട് അമ്മാനെ മാടിക്കൊണ്ടിരുന്ന ഒരു സിറ്റിയാണിത്. അപ്പോൾ ഇവിടെ ദാ നമ്മൾ സൈക്കിളും ചവിട്ടി ഈ നട റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന എന്തുകൊണ്ടെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഗൈസ്, നിങ്ങൾക്കൊരു വലിയൊരു സർപ്രൈസ് ഉണ്ട് ഗൈസ് ഇന്ന്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു പുതിയൊരു അനുഭവമായിരിക്കും. GTA സാൻ ആൻഡ്രിയാസിനകത്ത്, സോറി, നമ്മളിപ്പോൾ സിറ്റിക്കകത്താണ്. ഞാൻ മജ്നുവാണ്. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മളൊരു പയ്യൻ, നമ്മളെ പുതിയൊരു വണ്ടി തന്നെയാണ് ഗൈസ്. അപ്പോൾ ആ വണ്ടി നമ്മളുടെ ഒരു പയ്യനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവനാണ് നമ്മളെ ആ വണ്ടി ആ രീതിയിൽ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ മച്ചാനെ കാത്ത് നമുക്കിവിടെ ഒന്ന് നിൽക്കണം. ഇതാ വെളുപ്പിന് ഒരു 5 മണി ഏകദേശം ആയിട്ടുണ്ട് അടുപ്പിച്ച്. ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അവനെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അവന് ഇതുവരെ അവനെ എത്തിയില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് അവൻ വരുമ്പോൾ നമ്മളെ വണ്ടിയും കൊണ്ടുവരും. അപ്പോൾ നമുക്ക് വണ്ടി നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളെ വണ്ടി എങ്ങനെയാണെന്ന്. ഗൈസ്, ഉറങ്ങിയിട്ടില്ല. വണ്ടി കൈ കിട്ടും വരെ നമുക്ക് എന്തായാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. മാനം നോക്കി കുറച്ച് നേരം നമുക്കിവിടെ കിടക്കാം. അവൻ വരട്ടെ. പറവകളൊക്കെ പറക്കുന്നുണ്ടല്ലോ ഗൈസ്. അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്നതിന് ശേഷം ചെറുക്കെന്താ വന്നിട്ടുണ്ട്. ചെറുക്കൻ്റെ പേരെന്ന് പറയുന്നത് ജോജോ ബെൻ എന്നാണ്. നമ്മളെ ജോജോ ആണ് നമ്മളെ വണ്ടി കൊണ്ടുവന്നിട്ടേ. എവിടെയാണ് നമ്മളെ വണ്ടി ഗൈസ്? അവ നമ്മളെ വണ്ടി കൊണ്ട് സസ്പെൻസ് ആയിട്ട് കൊണ്ട് ഒളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒറ്റ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് അവനെ അറിയാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനാണ് നമ്മളെ വണ്ടി സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ചെറുക്കൻ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുക്കൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് കാണാം. നമ്മളെ വണ്ടി ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് മിനി കൂപ്പറാണ് ഗൈസ് നമ്മളെ വണ്ടി എന്ന് പറയുന്നത്. പക്ഷേ ആ വണ്ടിയിലകത്ത് നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ അകത്തല്ല പുറത്ത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് എവിടെ കൊണ്ടിട്ടത്? ഇതുവരെ കാണാനില്ല. കുറച്ച് നാൾ നമ്മൾ അതിൻ്റെ പുറകിലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ ഹുഡി എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറയണേ ഗൈസ്. നമ്മളെ ഹുഡി ജസ്റ്റ് നമ്മൾ കുറച്ചൊന്ന് തീമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഗൈസ്, നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ വണ്ടി. എൻ്റെ മോനെ, എൻ്റെ മോനെ അല്ല, എടാ മോനെ പൊളിച്ചട. ഗൈസ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നമ്മളെ മിനി കൂപ്പറാണ് മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. മിനി കൂപ്പറിൻ്റെ ഷേപ്പൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ഫുൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് നമ്മളെ ചെറുക്കനൊരു പേരും ഇട്ടിട്ടുണ്ട്. മിനിക്കുട്ടൻ എന്നാണ് ചെറുക്കൻ്റെ പേര്. ഇനി എന്തെങ്കിലും ബെസ്റ്റ് പേരുകൾ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെ വണ്ടി ഇതാ ഫുൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കുറച്ച് നാളിൻ്റെ പുറകിലായിരുന്നു ഗൈസ് നമ്മൾ ഐസ് ഓപ്പൺ എന്നുള്ള മെയിൻ എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഐസ് ഓപ്പൺ എന്നുള്ള പേരിൽ തന്നെ ഞാനത് സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. GTA 5 നമ്മളിത് ചെയ്യുന്ന കാര്യമൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ GTA San Andreasനകത്ത് അങ്ങനെ ഒരു നല്ല മോഡ് കിട്ടുക, അതിനകത്ത് നല്ലൊരു പണിയെടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുത്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വണ്ടി എനിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇത് നമ്മൾ മിനി കൂപ്പറാണ് ഗൈസ്. മിനി കൂപ്പർ കസ്റ്റമായിട്ട് ചെയ്തൊരു മിനി കൂപ്പറാണ്. അതിനകത്ത് ഡിസൈനൊക്കെ ഞാൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ കൂടെ എവനും ഉണ്ടാവും, മിനിക്കുട്ടൻ. അപ്പോൾ എവൻ ഇതിനകത്ത് കയറി എന്തു ചെയ്യുന്നു? ഓക്കെ, അവ ഇതിനകത്ത് കയറിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. നമ്മളെ വണ്ടി മൊത്തത്തിലൊന്ന് കസ്റ്റമൈസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മളെ വണ്ടിയായിട്ട്, അപ്പോൾ നിങ്ങൾ വണ്ടി ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. GTA San Andreasനകത്താണ് നമ്മൾ ഇത്രയും ഇതായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. GTA 5 ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സസ്പെൻസും കാര്യങ്ങളും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാം. പക്ഷേ GTA San Andreasനകത്ത് അത് ചെയ്യാന്നുള്ള അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ ജോജോയ്ക്ക് ഒരു താങ്ക്സ് പറയണമല്ലോ. മച്ചനെ സെറ്റായിട്ടുണ്ടോ? ആ പൊളിച്ച് ഞാൻ നിന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ചെറുക്കൻ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യാനാണ് അവൻ പറയുന്നത്. അപ്പോൾ ജോജോ ബെൻ എന്നാണ് മച്ചാൻ്റെ പേര്. അവൻ്റെ ഷോപ്പിൻ്റെ പേര് എന്താടാ? ഷോപ്പിൻ്റെ പേരിട്ടില്ല. അന്ന് പുതിയ ഷോപ്പാണ്, കടയായിട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അവനെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഓക്കെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവർ വരുന്നതാണ്. ഇനി ആർക്കെങ്കിലും കാറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വരുന്നതാണ്. അപ്പോൾ അവനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഗൈസ്, നമുക്ക് നേരെ പോകാനുള്ളതെന്ന് വെച്ചാൽ എങ്ങും പോകാനില്ല ഗൈസ്. നമുക്ക് ഇന്ന് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിലെ കേസ് തന്നെയാണ്. വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ സിറ്റിയിൽ നിന്ന് പോയതിന് ശേഷം പോലീസുമാർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം രാവിലെ, അതിരാവിലെ വെളുപ്പിന് ഇപ്പോൾ ഏകദേശം ഒരു 6-7 മണിയൊക്കെ അകത്താവുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ആ വെളിച്ചമൊന്നും വന്നിട്ടില്ല.
അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തത്തിൽ ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് നേരം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് വെളുക്കുന്ന വരെ നമുക്ക് വണ്ടി കിട്ടിയൊന്ന് കിടന്ന് ഉറങ്ങാം. കാരണം കുറച്ച് ദിവസമായിട്ട് എൻ്റെ പുറകിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് ഉറങ്ങാം. ഗൈസ് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നോക്കി ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് കയറി ഓടുന്നുണ്ടായിരുന്നു. അവളെ ഫോളോ ചെയ്തിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ടാണ് വന്നത്, ഇങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ, അയാളെ കാണാനില്ല കേട്ടോ. എന്തിനാണ് എന്തോ കരഞ്ഞ് ആ കടൽ ആ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് കയറി ഓടിയത്. മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു, ആളത്ര ഓക്കെ അല്ലെന്നാണ് തോന്നുന്നത്. സംഭവം അതാണ്, എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് വണ്ടിയിലായിട്ട് വരച്ചാണ്ടല്ലോ തന്നെ അവിടെ എടുത്തോണ്ട് പോയി. ബസ് അവിടെ നിപ്പുണ്ടോന്ന് തോന്നാട്ടോ, ഈ ഭാഗത്തോട്ടാണ് വന്നത്. നമ്മൾ കരഞ്ഞുകൊണ്ടൊക്കെ ഓടുക എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ പോകാൻ വഴിയില്ല. കൈസ മരത്തിൻ്റെ പുറകിലുണ്ട് കേട്ടോ ആള്. എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. ഇവിടെ നിപ്പുണ്ട്, ഇവിടെ നിപ്പുണ്ട്, മരത്തിൻ്റെ സൈഡിൽ നിപ്പുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് പ്രശ്നമെന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. ആളത്ര നോർമൽ അല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തോ ചെറിയ തകരാറ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ചോദിക്കണമല്ലോ, നമുക്ക് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. ഹലോ കുട്ടി, ഹലോ കുട്ടി, കരഞ്ഞുകൊണ്ട് കയറി ഓടിയല്ലോ, എന്താണ് സംഭവം ഒന്ന് പറയാമോ? അയ്യോ, ഇപ്പം നമ്മളെ നേരെയായി. ഇത് ഈ കുട്ടി വയലൻ്റായി, ഈ കുട്ടി വയലൻ്റായി. അയ്യോ, ഇടിക്കല്ലേ ദേഹം എന്താ പ്രശ്നമാവും, ഒരു ഹെൽപ്പ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അത്. ഈ കുട്ടി കുറച്ച് നോർമൽ അല്ല കേട്ടോ, എന്തോ ചെറിയ പ്രശ്നമുണ്ട്. കുട്ടിയൊന്ന് സൈലൻ്റ് ആവും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്തുണ്ടെങ്കിലും മതി. ഇത് ഇടിക്കാതിരിക്കട, ഇത് ഈ കുട്ടി ചുമ്മാ ഇടിക്കുന്ന കേട്ടോ, ഇതിപ്പോൾ ദേഹം എന്നാ പ്രശ്നമാവും. ഗൈസ് കുട്ടി ഓടി, അങ്ങോട്ട് വീണ്ടും ഓടിയിട്ടുണ്ട്. നമുക്ക് വെറുതെ ഇവിടെ അങ്ങനെ പറ്റില്ല, നമ്മൾ എന്തോ പ്രശ്നമുണ്ട്. ആളത്ര നോർമൽ അല്ല, ആ മൊത്തത്തിൽ വയലൻ്റ് ആവുന്നുണ്ട്. നമ്മളിങ്ങനെ വെറുതെ വിട്ടാൽ പ്രശ്നമാവും. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി നമുക്ക് എന്തായാലും നമ്മൾ ചുമ്മാ അടക്കണം. നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് പ്രശ്നമെന്ന് അറിയണമല്ലോ. കാര്യമുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അല്ല കുട്ടി, പോവരുത്, ഓടരുത്, ഞാൻ പറയണമെന്ന് കേൾക്ക്, എന്താണ് പ്രശ്നം എന്നുള്ള പറയാം. വേറെ ഒരു പ്രശ്നമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഈ കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ ജെയ്സൺ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് ഈ കുട്ടി റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ പയ്യൻ ഇപ്പം വേറെ ഏതോ ഒരു പെൺകുട്ടി, ലൂസി എന്തോ പറയുന്ന ഒരു കുട്ടിയായിട്ട് റിലേഷനിലാണ്. അതുമാത്രമല്ല, ഈ കുട്ടിയെ ആ കടലിൽ കൊണ്ട് വെള്ളത്തിലിടാൻ നോക്കി, വെള്ളത്തിൽ ഇട്ടിട്ട് അവൻ ഓടിക്കളഞ്ഞു എന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷോക്കിലാണ് ആൾ ഇത്ര വയലൻ്റ് ആവുന്നത് കേട്ടോ. ഗൈസ് ഒരു വിധത്തിൽ ആ കുട്ടി ഞാൻ പറഞ്ഞ് നമ്മളെ വണ്ടി കയറ്റിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞൊക്കെയാണ് അവനെ പിടിച്ച് വണ്ടി കയറ്റിയിരിക്കുന്നത്. ഒരു വിധത്തിൽ വണ്ടി കയറില്ലായിരുന്നു, അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പിടിച്ച് വണ്ടി കയറ്റിയിരുന്നുണ്ട്. കാരണം അവനെ കണ്ടുപിടിച്ച് നമുക്ക് എന്താണുള്ള പരിഹാരം ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് ഓക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും സിമ്പിൾ കേസിനൊക്കെ ഇങ്ങനെ ഇതാവണ്ട, ആ കുട്ടിക്ക് സംബന്ധിച്ചിടത്ത് സിമ്പിൾ കേസായിരിക്കില്ല, അതുകൊണ്ടാവാം. പിന്നെ ഗൈസ്, ഈ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് സോയ കെവിൻ എന്നാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഫാമിലി എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല, നമുക്ക് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കാം. മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാം. അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ സോയയുടെ ബാക്കി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതിനേക്കാൾ ഇടിയോട്ട് കൂടിയാൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ആൻഷാൻ സാർ.